മാന്യ പ്രേക്ഷകർക്ക് വസന്തം വാർത്താ വിശേഷത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഹനീഫ് അഷ്റഫി മൂത്തടം. പ്രധാന വാർത്തകൾ. കപ്പലിലെ ലഹരി വിരുന്ന്, ആര്യൻ ഖാൻ 3 ദിവസം കൂടി കസ്റ്റഡിയിൽ. കർഷകരെ കാറടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ മന്ത്രിപുത്രനടക്കം 14 പേർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസ്. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 9 ആയി. കുറ്റിക്കാട് കോഴിക്കള്ളൻ പിടിയിലായി. കോഴിയെ അകത്താക്കി ഏമ്പക്കം വിടുന്നതിനിടെയാണ് വീട്ടുകാരും നാട്ടുകാരും പെരുംകള്ളനെ പിടികൂടിയത്. കപ്പക്കുന്നൻ ആമിനയുടെ കോഴിക്കൂടിൻ്റെ ഇരുമ്പു നെറ്റിൻ്റെ ചെറിയ പഴുതിലൂടെയാണ് വിരുദൻ അകത്തു കടന്നത്. കോഴിക്കരച്ചിൽ കേട്ടാണ് വീട്ടുടമ ആമിന ഓടിയെത്തിയത്. ഹംസ എടക്കരയും വാച്ചർ ദിനേശനും വന്ന് 15 കിലോയോളം ഭാരമുള്ള പെരുമ്പാവിനെ കാട്ടിലേക്ക് കൊണ്ടുപോയി. കാരപ്പുറത്ത് നിർമ്മിച്ച ദാരുൽ ഹൗറിലേക്ക് ഉപഹാരം കൈമാറി. SYS മൂത്തേടം സർക്കിൾ ജനറൽ സെക്രട്ടറി അനീസ് കുറ്റിക്കാട്, സെക്രട്ടറി കാതിർവി മരത്തിന് കടവ് എന്നിവരാണ് ഘടികാരം ഏൽപ്പിച്ചു കൊടുത്തത്. കരുളായി മേലേച്ചട്ടി ഭാഗത്ത് മലയോര ഹൈവേയിൽ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റിസ്ഥാപിക്കൽ പുരോഗമിക്കുന്നു. KSEBയുടെ നേതൃത്വത്തിലാണ് വർക്ക് നടക്കുന്നത്. ഇനി വസന്തം ഇമ്പാക്ട്. പെഡൽ സ്റ്റാൻഡും രോഗിയായി. കാരപ്പുറം PHCയിലെ സാനിറ്റൈസർ ഘടിപ്പിച്ച ഇരുമ്പ് സ്റ്റാൻഡാണ് പെഡൽ സിസ്റ്റം താറുമാറായി വികൃതമായിരിക്കുന്നത്. ഇതുമൂലം രോഗികൾക്ക് കുപ്പിയിൽ സ്പർശിക്കേണ്ടി വരികയാണ്. പ്രിയദർശിനി ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ ഫൗണ്ടേഷനാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. വ്യക്തികളോ സന്നദ്ധ സംഘടനകളോ അധികൃതരുടെ അനുവാദത്തോടെ ഇത് റിപ്പയർ ചെയ്യുകയോ റീപ്ലേസ് ചെയ്യുകയോ ചെയ്താൽ പാവപ്പെട്ട രോഗികൾക്ക് അത് വലിയ ഉപകാരമാവും. പ്രതിഷേധം രോഷാഗ്നിയായി കത്തിപ്പടർന്നു. ഉത്തർപ്രദേശിലെ കർഷക കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് DYFI എടക്കര ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. പുഴയിൽ നിന്ന് പഴയകാല നാണത്തുട്ടുകൾ. പുന്നപ്പുഴയുടെ കാറ്റാടിക്കടവിൽ കുളിക്കാനിറങ്ങിയ ആസിഫ് പുതുവീട്ടിൽ മക്ബൂൽ മുട്ടത്തിൽ ജസ്മൽ അബ്ദുൽ ലത്തീഫ് റാഫി എന്നീ യുവാക്കൾക്കാണ് 6 നൂറ്റാണ്ട് മുമ്പുള്ള ഒരണയും കാൽപൈസയും ഒക്കെ അടങ്ങിയ പഴയ നാണയശേഖരം ലഭിച്ചത്. കരുളായി സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ജനറൽസ് ബോഡി യോഗം മൈലമ്പാറ മദ്രസയിൽ വെച്ച് നടന്നു. KTN മൗലവി മൂത്തടം ഉദ്ഘാടനം നിർവഹിച്ചു. ഇനി മട്ടുപ്പാവിൽ വിഷരഹിത പച്ചക്കറിയിലൂടെ 100 മേനി കൊയ്ത് വിപ്ലവം സൃഷ്ടിച്ച യുവകർഷകൻ പ്രസാദിൻ്റെ വിജയഗാഥയുടെ അവസാന ഭാഗം. അങ്ങനെ ഏത് വളമാണ് ഇവിടെ പ്രയോഗിക്കുന്നത്? പിന്നെ ജൈവവളമാണോ രാസവളമാണോ? ജൈവവളമാണ്, തീർച്ചയായിട്ടും ജൈവവളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചാണകം, ചാണകപ്പൊടി, അതുപോലെ നമ്മളെ വേസ്റ്റ് കമ്പോസ്റ്റ് ഇല്ലേ, അതിൻ്റെ വളങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ഇവിടെ കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടല്ലേ? ചെറിയ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കിട്ടുന്ന വളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ എന്തൊക്കെ കൃഷികളാണ് ഇതിലുള്ളത്? എന്തൊക്കെയാണ് ഇതിൽ കായ്കളുള്ളത്? നമുക്കിപ്പോൾ ഞങ്ങൾ കുറേ പറിച്ചു, അല്ലെങ്കിൽ ഇതിൽ കാണാൻ വരുന്നു നമുക്ക്. തക്കാളി ഉണ്ടായിരുന്നു, വെണ്ടയ്ക്ക, അതുപോലെ മുളകുകൾ. മുളകൾ 2-3 ടൈപ്പ് മുളകുകളുണ്ട്. മുളകൊക്കെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ പയർ, കയ്പ, പിന്നെ വഴുതന, പിന്നെ ചീര കിട്ടും. അങ്ങനെയുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് ഇൻഡോർ കൃഷിയാണ്. ഔട്ട്ഡോറിൽ കൃഷി നേരത്തെ നമ്മൾ കണ്ടല്ലോ അല്ലേ, പുറത്തെ തൊടിയിൽ. അതിലെന്തൊക്കെയുള്ളത്? അതിൽ കയ്പ്പുണ്ട്, വാഴ ഉണ്ട്, ചേമ്പ്, ചേന, കാച്ചിൽ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ചെറുതായിട്ട്. ഏതായാലും ഇത്ര നേരം പിന്നെ ഈ ഫാമിലിയുമായിട്ട് പിന്നെ പങ്കെടുത്തതിൽ വളരെയധികം സന്തോഷം തോന്നുകയാണ്. അവസാനമായി നമ്മുടെ പ്രേക്ഷകരോട് അല്ലെങ്കിൽ ഈ ന്യൂ ജനനോട് അവരോട് പിന്നെ പാസ് ചെയ്യാനുള്ള ഒരു മെസ്സേജ് കൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്താണ് ഈ തലമുറയോട്, പിന്നെ ഒരു കർഷകൻ എന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരു പിന്നെ വാരികയുടെ മുഖമുദ്രയായിട്ട് അവർ വാർത്തവാക്യം കേട്ടിട്ടുണ്ട്. ഇത് കർഷകർക്കും കർഷകരെ സ്നേഹിക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് വാരിക അറക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കർഷകനല്ലെങ്കിലും കൃഷിയെ സ്നേഹിക്കുന്ന ഒരാളാണ് നമ്മൾ. അതന്നെ വലിയൊരു കിട്ടലാണല്ലോ. ചിലപ്പോൾ നമ്മളെ സമയക്കുറവ് കാരണം നമുക്ക് കൃഷി ചെയ്യാൻ കഴിയില്ല, എങ്കിലും കൃഷിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാനിത് ഇൻട്രോ ചെയ്യുന്നത്. അപ്പോൾ ഈ തലമുറയോട് എന്താണ് പങ്കെടുക്കുന്ന മെസ്സേജ് എന്ന് ഷോർട്ടായിട്ട് പറയാം. ഇന്നത്തെ ന്യൂ ജനറേഷനോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമുക്ക് കൂടുതൽ ആരോഗ്യം അല്ലേ, നമുക്കൊരു അസുഖമില്ലാത്ത ശരീരം വേണം അല്ലേ. അതിനൊക്കെ നമ്മൾ ഇനി വരും കാലഘട്ടത്തിൽ അത്രയും രൂക്ഷമായ സമയമാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ വീട്ടിൽ കുറച്ച് കുറച്ച് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക, അതിൽ സംതൃപ്തിയാണ് നമുക്ക്. മനസ്സിനും മാനസികമായിട്ടൊക്കെ നമുക്ക് ഹെൽത്തായിട്ടും എല്ലാം കൊണ്ട് നമുക്കൊരു സംതൃപ്തിയാണ്. അത് എല്ലാവരും മുന്നിൽ കൊടുത്ത് ന്യൂ ജനറേഷനും എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം.
അപ്പോൾ കേട്ടല്ലോ, നമ്മുടെ പ്രസാദ് പറഞ്ഞത്, മാനു പറഞ്ഞത്, അവരുടെ ഫാമിലിയൊക്കെ പറഞ്ഞത്, നമുക്കൊരു മാതൃകാ കുടുംബമാണ്. ഇങ്ങനെ ഇതുപോലെ ടെറസിൽ മറ്റൊക്കെ പച്ചക്കറി ചെയ്യുന്ന ആളുകളൊക്കെ ഒരുപാട് നമ്മുടെ വീട്ടിലുണ്ടാവും, അവർക്കൊക്കെ എൻ്റെ ബിഗ് സല്യൂട്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ നമുക്ക് വേണ്ട പച്ചക്കറികൾ നമ്മളെ വീട്ടിൽ വളർത്താനും അതുപോലെ തന്നെ പരിപാലിക്കാനും ശുശ്രൂഷിക്കാനുമുള്ള ഭാഗ്യമുണ്ടാവട്ടെ. ഇത് നമ്മുടെ ഒരു പ്രകൃതിയിലേക്ക്, പഴമയിലേക്ക്, പൈതൃകത്തിലേക്കുള്ളൊരു തിരിച്ചുവരവിൻ്റെ ഒരു തുടക്കമാവട്ടെ. അതിൻ്റെ ഒരു മാതൃകയായി ഉയർത്തിക്കാട്ടുന്നതിൽ എൻ്റെ കൂട്ടുകാരനായ, എൻ്റെ നാട്ടുകാരനായ പ്രസാദ് മാനു എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന് ഞാൻ ഒരുപാട് അഭിവാദനങ്ങൾ, ഒരുപാട് ആശീർവാദങ്ങൾ നൽകുകയാണ്. ഏതായാലും നമുക്ക് പിരിയാം അല്ലേ? ഓക്കെ, താങ്ക് യു. ഇതോടെ ഈ വാർത്താവിശേഷം സമാപിച്ചു. നന്ദി, നമസ്കാരം.